ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സെറാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു ഫെർട്ടിലൈസറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ഫെർട്ടിലൈസറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രണ്ട് മാസം കൂടുമ്പോൾ ഒറ്റ ഒരു തവണ നമ്മൾ ഇതൊഴിച്ചാൽ മതി. ഇതൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണം ഇരട്ടിയാണ്. കാരണം നന്നായിട്ട് ഇതിൻ്റെ അകത്ത് ന്യൂട്രിയൻസും അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഇഷ്ടംപോലെ അമിനോ ആസിഡ്സ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അയണിൻ്റെ കണ്ടൻറ്റ് ഇഷ്ടംപോലെയാണ്. അപ്പം നമ്മളുടെ ഈ ചെടികളൊക്കെ പൂക്കാതെ നിൽക്കുന്ന എല്ലാ ചെടികൾക്കും നന്നായിട്ട് പൂത്ത്, അതേപോലെ തന്നെ കായ്കൾ ഇല്ലാതെ കായ്കൾ പിടിക്കാതെ നിൽക്കുന്ന ചെടികളൊക്കെ നന്നായിട്ട് കായ്കൾ പിടിച്ച് നല്ല നമുക്ക് ഫലങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള അടിപൊളി ടിപ്പാണ്. അപ്പോൾ എന്താണെന്ന് വേഗം പോയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കാണാം. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം എള്ളാണ്. അപ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടാവും, കറുത്ത എള്ള് ഉപയോഗിക്കണോ അതേ വെള്ള എള്ളാണ്? അതിൽ ഏത് എള്ളാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കറുത്ത എള്ള് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഗുണം കൂടുതൽ. അപ്പോൾ ഇത് ഞാനൊരു 10 രൂപയങ്ങാണ്ടേ ആയിട്ടുള്ളൂ, 10-15 രൂപ കുറച്ച് നാൾ മുമ്പ് മേടിച്ച് വെച്ചതായിരുന്നു. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിൻ്റെ ഒപ്പം മുത്താറി. ഈ മുത്താറിയുടെ കൂടെ ഞാൻ ഒരു 1.5 സ്പൂണ് ഞവരേരി കൂടി ചേർത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഈ മുത്താറിയിലുള്ള മുത്താറി അല്ലെങ്കിൽ കൂവരക്ക് അങ്ങനെയൊക്കെ പറയും കേട്ടോ, ഇതിന് പഞ്ഞിപ്പുല്ല്, അങ്ങനെ റാഗിയാണ് മെയിനായിട്ട്. അപ്പോൾ ഈ റാഗിയുടെ നമുക്ക് പൊടി വേണമെങ്കിൽ എടുക്കാം. പൊടിയേക്കാളും കൂടുതൽ ഗുണം നമുക്ക് കിട്ടുന്നത് ഇതേപോലെയുള്ള ഈ മണിമണി പോലെയുള്ള റാഗിയിലാണ്. കാരണം അതിൻ്റെ അകത്താണ് കൂടുതൽ അയൺ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ചെടികളിൽ നന്നായിട്ട് ചെടികൾക്ക് നല്ല ഗുണമാണ്. അതേപോലെ നമ്മൾ എടുക്കേണ്ടത് ശർക്കരയാണ്. ഇതെല്ലാം ഏകദേശം ഒരു 100 ഗ്രാം വീതം വെച്ചാണ് എടുക്കേണ്ടത് കേട്ടോ. എല്ലാം 1:1:1 എന്നുള്ള ഒരു അനുപാതത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാവെള്ളം അല്ലെങ്കിൽ കരിക്കും വെള്ളം അല്ലെങ്കിൽ തേങ്ങാവെള്ളം അല്ലെങ്കിൽ നമ്മുടെ സാധാരണത്തെ ദിവസത്തെ ഒരു ദിവസത്തെ കഞ്ഞിവെള്ളം 1/2 ഗ്ലാസ് ആ ഒരു കണക്കിലാണ് എടുക്കുന്നത്. ഞാനത് അത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതെടുത്തിട്ട് ഈ മുത്താറിയും അല്ലെങ്കിൽ റാഗിയും അതേപോലെ തന്നെ എള്ളും കൂടെ ഒരുമിച്ച് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് നല്ലൊരു പൗഡർ രൂപത്തിൽ നമുക്ക് കിട്ടും. ഇതുണ്ടോ, ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ നമ്മളുടെ മുത്താരിപ്പൊടി വാങ്ങുവാണെങ്കിൽ അത് വെള്ള കളറിലായിരിക്കും, പക്ഷേ ഇതിൻ്റെ കൂടെ ആയിട്ട് നമ്മൾ വെക്കുമ്പോൾ നന്നായിട്ട് റിച്ചായിട്ട് അയൺ കണ്ടൻറ്റ് കിട്ടും. ഇനി ഈ ഒരു പൗഡർ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു ഡപ്പയിലിട്ടിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് സൂക്ഷിച്ച് നമുക്ക് കുറച്ച് കാലത്തേക്ക് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസത്തേക്ക് നമുക്ക് ഇത് അടുത്ത പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കില്ലേ ആ ഒരു കാര്യത്തേക്ക് നമുക്കിത് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള 3 ഫെർട്ടിലൈസറിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യത്തേത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ എടുത്തിരിക്കുന്ന ഈ ഒരു മിക്സില്ലേ, ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് പ്ലാന്റിൻ്റെ ചുവട്ടിൽ 1/2 സ്പൂൺ വീതം വെച്ച് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് മുന്നാടിയായിട്ട് നമുക്ക് ഈ പിന്നെ പ്ലാന്റിൻ്റെ ചുവടൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ വകഞ്ഞിട്ട് ഒരു ചെറിയൊരു കുഴി പോലെ ആക്കിയെടുക്കണം. ആ ഒരു കുഴിയിലേക്കാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിലല്ലാതെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, വെള്ളം ലിക്വിഡാക്കിയിട്ടും ഇട്ട് കൊടുക്കുക. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഈ ഒരു മിക്സ് നമ്മളിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഒരു ലേശം എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് അതും കൂടെ ഇതിൻ്റെ അകത്ത് ഒന്ന് പൊടിച്ച് ചേർത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണമായിരിക്കും. പിന്നെ നമ്മൾ കുറേ പേരുടെ സംശയമായിരുന്നു ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് വരുമെന്നൊക്കെ. ഒരിക്കലുമില്ല, ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഉറുമ്പൊന്നും വരത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഇനി രണ്ടാമത്തെ മെത്തേഡ്, നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു ഫെർട്ടിലൈസർ എടുക്കുക, ഈ പൊടിച്ചിരിക്കുന്ന പൊടി എടുക്കുക, അതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം മിക്സ് ചെയ്യുമ്പം ഇനി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നമ്മുടെ കരിക്കും വെള്ളം അല്ലെങ്കിൽ തേങ്ങാവെള്ളം. അപ്പം ഞാനിന്നിവിടെ എടുക്കുന്നത് തേങ്ങാവെള്ളമാണ്. എനിക്ക് ഒരു 1-2 തേങ്ങയുടെ വെള്ളം, അതായത് ഇതൊന്ന് കുഴച്ചിട്ട് നമുക്കൊരു എന്താ പറയുക പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ശർക്കര ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമുക്ക് നമ്മുടെ ഡൈലൂട്ട് ചെയ്യാനുള്ള വെള്ളം, അത് ഒഴിച്ചു കൊടുക്കുക. വെള്ളം എന്ന് ഉദ്ദേശിച്ചത് കരിക്കും വെള്ളം അല്ലെങ്കിൽ തേങ്ങാവെള്ളം അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം. അത് പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു മിശ്രിതം നമുക്ക് ഒരു ദിവസം പുളിപ്പിക്കാൻ വേണ്ടി വെക്കണം. അങ്ങനെ പുളിപ്പിച്ച് നമുക്ക് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് ഒരു ദിവസം നമുക്ക് ഇത് പുളിപ്പിക്കാൻ വേണ്ടി വെക്കണം. ഒരു ദിവസം വെച്ചാൽ മതി.
ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോഴത്തേനും നമുക്ക് ഇതെടുത്ത് എടുക്കുമ്പോൾ തന്നെ, അതായത് ആ മൂടി അങ്ങ് മാറ്റുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു സ്മെല്ല് മനസ്സിലാവുന്നതാണ്. ഒരു ചെറിയൊരു പുളിപ്പം, അതായത് ഇതിൻ്റെ അകത്ത് നമ്മുടെ ശർക്കര കിട്ടിയതിൻ്റെ ഒരു സൈസ് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ. അത് നമുക്ക് ചെയ്ത് നോക്കുമ്പം മനസ്സിലാവും. അതേപോലെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എള്ള്. എള്ളെന്ന് പറയുമ്പോൾ ഇത് കടുകില്ലേ, നമ്മുടെ കടുകിൻ്റെ ഫെർട്ടിലൈസർ ഞാനിതുവരെയായിട്ട് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുകിൻ്റെ ഫെർട്ടിലൈസർ ഇതിൻ്റെ അതേ ഗുണമാണെന്നാണ് ഇത് ചെയ്ത് നോക്കിയ ആൾക്കാർ പറയുന്നത്. കാരണം ഞാനിത് കുറേ നാൾ മുമ്പ് ഞാനൊരു വേറൊരു വീഡിയോയിൽ കണ്ടതായിരുന്നു. അപ്പോൾ അവർ ചെയ്ത് നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും ഇതേപോലെ ചെയ്ത് നോക്കി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. കാരണം അത് നമുക്ക് അത്ര പെട്ടെന്നൊന്നും കിട്ടത്തില്ല, എങ്കിൽ പോലും നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് പൂക്കളില്ലാത്ത, അതായത് പൂക്കളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുരടിച്ചു പോകുക എന്നൊക്കെ പറയില്ലേ, അതായത് വലിപ്പമില്ലാത്ത പൂക്കൾ, അതേപോലെ ഇലകൾക്കാണെങ്കിൽ ഒരു ശോഷിപ്പോ അല്ല, അല്ലെങ്കിൽ ഇലകൾക്ക് നല്ല കളറില്ല, അല്ലെങ്കിൽ തിളക്കോ ഇല്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരേ അതിനൊക്കെയുള്ള കുറേ പരിഹാരമായിട്ടാണ് ഇത് കേട്ടോ. കാരണം ഇതിനകത്ത് നിറച്ചും ഞാൻ ഓൾറെഡി പറഞ്ഞു അയണുണ്ട്, അതേപോലെ തന്നെ ന്യൂട്രിയൻസ് ഉണ്ട്. അതേപോലെ നമ്മുടെ റാഗിയിലാണെങ്കിലും അയണിൻ്റെ ഒരു എന്താ പറയുക, റിച്ച് ആയിട്ടുള്ളൊരു സോഴ്സാണ് നമ്മുടെ റാഗി. റാഗി നമ്മൾ ഇപ്പം ഈ നമ്മുടെ എള്ളാണെങ്കിലും നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മുടെ എന്താ പറയുക, ഫലപുഷ്ടിക്കാണെങ്കിലും അങ്ങനെയുള്ള പല കാര്യത്തിനും നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെടികൾ കൊടുത്തിട്ടുണ്ടെങ്കിലുള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതല്ലേ, അങ്ങനെയൊരു മാറ്റമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കറുത്ത എള്ള തന്നെ എല്ലാവരും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇതുവരെയായിട്ടും ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.